ഇന്ത്യൻ നേവിയിലെ നാവികർക്ക് പറക്കാൻ ചിറകൾ ലഭിക്കുന്ന ദിവസമാണ് വിംഗ് സെറമണി, അതായത് വിമാനം പറത്താനുള്ള ലൈസൻസ് സമ്മാനിക്കുന്ന ദിവസം. കൊച്ചിയിലെ ദക്ഷിണ നാവിക ആസ്ഥാനത്ത് ഇത്തവണ നടന്ന വിംഗ് സെറമണിക്ക് മുൻപൊന്നുമില്ലാതിരുന്ന ഒരു പ്രത്യേകതയുണ്ട്. നാവികസേനയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു വനിതാ പൈലറ്റ് പറന്നുയർന്നത് ഈ വിംഗ് സെറമണിയിലാണ്. നേവിയുടെ ചരിത്രത്തിൽ പുതിയ അധ്യായം എഴുതി ചേർത്തുകൊണ്ട് പറന്നുയർന്ന ആ മിടുക്കിയുടെ പേര് ശിവാംഗി എന്നാണ്. കൊച്ചിയിലെ ദക്ഷിണ നാവിക ആസ്ഥാനത്ത് നിന്ന് ശിവാംഗി പറന്നുയർന്നപ്പോൾ ഒപ്പം ചിറകടിച്ച് ഉയർന്നത് ഇന്ത്യയുടെ അഭിമാനം കൂടിയാണ്. തൻ്റെ 10-ാം വയസ്സിൽ ശിവാംഗി കണ്ട സ്വപ്നമാണ് ഇപ്പോൾ സാക്ഷാത്കരിച്ചത്. ബീഹാറിലെ മുസാഫർപൂർ സ്വദേശിനിയാണ് ശിവാംഗി. കഴിഞ്ഞ വർഷം അവസാന വർഷ പരിശീലനത്തിന് ശേഷമാണ് ശിവാംഗി നാവികസേനയുടെ ഭാഗമായത്. പൈലറ്റായി ചുമതലയേറ്റ ശിവാംഗി നാവികസേനയുടെ നിരീക്ഷണ വിമാനമായ ഡോണിയർ ആയിരിക്കും പറത്തുക. തൻ്റെ ഏറെക്കാലമായുള്ള ആഗ്രഹമാണ് പൂവണിയുന്നത് എന്നാണ് ലൈസൻസ് നേടിയ ശേഷം ലെഫ്റ്റനന്റ് ശിവാംഗി മാധ്യമങ്ങളോട് പറഞ്ഞത്. തനിക്കും മാതാപിതാക്കൾക്കും ഇതൊരു വ്യത്യസ്തമായ അനുഭവമാണ്. വളരെയേറെ കാലമായുള്ള ആഗ്രഹമാണ് പൂവണിഞ്ഞത്. ഒടുവിൽ അത് നടന്നിരിക്കുന്നു. എനിക്ക് എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല. വലിയ സന്തോഷമുണ്ട്. സ്ത്രീകൾ ഏറെക്കാലമായി നാവികസേനയുടെ ഭാഗമാണെങ്കിലും ഇതുവരെ ആരും പൈലറ്റ് പദവി നേടിയിട്ടില്ല. ഒബ്സർവർ ജോലിയിൽ സ്ത്രീകളും ഉണ്ടായിരുന്നു. എന്നാൽ പൈലറ്റാകുക എന്നത് മറ്റൊന്നാണ്. ആദ്യമായി ഒരു സ്ത്രീ പൈലറ്റായിരിക്കുന്നു. ഇത് കൂടുതൽ സ്ത്രീകളെ സേനയിൽ ചേരാൻ പ്രേരിപ്പിക്കും. അവർ ചോപ്പറുകളും യുദ്ധവിമാനങ്ങളും ആയിരിക്കും പറപ്പിക്കുക എന്നും ശിവാംഗി പറഞ്ഞു. പൈലറ്റായി ചുമതലയേറ്റെങ്കിലും ഇനി 3-ാം ഘട്ട പരിശീലനം കൂടി ശിവാംഗിക്ക് പൂർത്തിയാക്കേണ്ടതുണ്ട്. ചെറുപ്പത്തിൽ ഒരു മന്ത്രി ഹെലികോപ്റ്ററിൽ പറന്നിറങ്ങുന്നത് കാണാനായി മുത്തച്ഛനോടൊപ്പം പോയ സംഭവത്തോടെയാണ് ശിവാംഗിക്ക് പൈലറ്റാകാനുള്ള ആഗ്രഹം ഉദിച്ചത്. അന്ന് ഹെലികോപ്റ്റർ പറത്തുന്ന ആളെ കണ്ടത് വളരെ പ്രചോദനം നിറഞ്ഞ കാഴ്ചയായിരുന്നുവെന്നും ഒരു ദിവസം താനും ഇതുപോലൊന്ന് പറത്തുമെന്ന് അന്ന് മനസ്സിൽ കുറിച്ചെന്നും ശിവാംഗി പറഞ്ഞു. സിക്കിം മണിപ്പാൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എഞ്ചിനീയറിംഗിൽ ബിരുദം നേടിയ ശിവാംഗി ജയ്പൂരിലെ മാളവ്യ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലാണ് ഉപരിപഠനത്തിന് ചേർന്നത്. എന്നാൽ ഇവിടെ പഠനം പൂർത്തിയാക്കുന്നതിന് മുൻപ് തന്നെ നാവികസേനയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു. വെബ്ഡെസ്ക് തത്വമേ ന്യൂസ്.